സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്ട്രി ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കൈമണ്ഡലങ്ങളിൽ വരുന്ന ചിഹ്നങ്ങളുടെ ഫലങ്ങൾ നമ്മളുടെ ജീവിതാനുഭവങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുമെന്നും ആ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്ന സൽഫലങ്ങൾ വളരെ വേഗത്തിൽ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നും അതുപോലെ തന്നെ ദൂഷ്യചിഹ്നങ്ങളുടെ മോശം ഫലങ്ങൾ എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ വിശദീകരണത്തിലേക്ക് നീങ്ങുന്നു. നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ താഴ്ഭാഗത്തായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ ഒരു നക്ഷത്ര ചിഹ്നം തെളിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി വരുവാൻ പോകുന്ന എന്ന ഒരു മുന്നറിയിപ്പാണ് അത് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ധനപുരോഗതി, സൽകീർത്തി തുടങ്ങിയുള്ള എല്ലാവിധ നന്മകളും ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് അത് എന്ന ഒരു സൂചന മാത്രമാണ് ഇത് നൽകുന്നത്. നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഈ സമയത്തിനെ നിങ്ങൾ നല്ല ഉദ്ദേശ നേട്ടങ്ങൾക്കായി കഠിന പ്രയത്നത്തിലൂടെ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ നക്ഷത്ര ചിഹ്നം വളരെയധികം തെളിഞ്ഞു വരികയും നിങ്ങളുടെ ജീവിതത്തിലാകെ വെളിച്ചം പരത്തുകയും ചെയ്യും. അങ്ങനെ ധനവും കീർത്തിയും സമൂഹത്തിൻ്റെ ബഹുമാനവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരികയും ചെയ്യുന്നു. എന്നാൽ ഈ നക്ഷത്ര ചിഹ്നം നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ തെളിയുമ്പോൾ നിങ്ങൾ സമയത്തിന് ഒട്ടും വില കൽപ്പിക്കാതെ അലസരായി ജീവിക്കുന്നവരാണെങ്കിൽ പ്രകാശം ചൊരിയുന്ന പൂർണ്ണചന്ദ്രനെ കാർമേഘം മറയ്ക്കും പോലെ ഈ നക്ഷത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉടനെ മറയുകയും നിങ്ങൾ കൂടുതൽ പരാജിതരായി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിലെ വ്യാഴമണ്ഡലത്തിൽ തെളിഞ്ഞു കാണുന്നത് ഒരു ഉത്തമമായ ത്രികോണ ചിഹ്നമാണെങ്കിൽ ഈ ത്രികോണ ചിഹ്നം കാണുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ സ്നേഹവും ആദരവുമെല്ലാം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സമൂഹത്തെ സ്നേഹിക്കുകയും നിങ്ങളുടെ വലിയേറിയ സേവന പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ വളരെ വേഗത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പങ്കുചേരുന്നതായിരിക്കും. ഈ ത്രികോണ ചിഹ്നം വ്യാഴത്തിൽ കാണുന്നവർ കൂടുതലും അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ആയി തീരുകയാണ് ചെയ്യുന്നത്. ആ രംഗത്ത് അവർ നിരന്തരം പരിശ്രമിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉന്നത ഭരണാധികാരങ്ങളിൽ എത്തിച്ചേരുന്നതിന് വളരെ വേഗത്തിൽ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കീർത്തിയും ധനപുരോഗതിയുമെല്ലാം അവർക്ക് നേടിയെടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ത്രികോണ ചിഹ്നങ്ങൾ കയ്യിൽ തെളിയുന്നവർക്ക് അവരുടെ ഭാഗ്യരേഖയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി പുരോഗതി ലഭിക്കുന്നതിന് വേണ്ടി അവർ വളരെയധികം പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏക പരിഹാരമാർഗം. അതായത്, നിങ്ങൾ ജനങ്ങളുമായി നിരന്തരം സ്നേഹപൂർവം ഇടപെടുമ്പോൾ അവർക്ക് നിങ്ങളെ കൂടുതൽ പരിചയമാകുകയും അവർക്ക് നിങ്ങൾ അവരിൽ ഒരാൾ ആണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അവർക്ക് നിങ്ങളെ തിരസ്കരിക്കാൻ സാധിക്കില്ല. ചിരിക്കുന്ന മുഖവും ജനങ്ങളോട് കുശലാന്വേഷണവും നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്നാൽ അവരുടെ ആ പ്രവൃത്തികൾ കവടതയില്ലാത്തത് ആയിരിക്കണം എന്നു മാത്രം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ മനോഹരമായ ഒരു താമര ചിഹ്നം കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉത്തമമായ ഭാഗ്യരേഖയും നല്ല സൂര്യരേഖയും കൂടി കാണുകയാണെങ്കിൽ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിലെ താമര ചിഹ്നത്തിൻ്റെ ഗുണഫലം വർദ്ധിക്കുകയും നിങ്ങൾക്ക് തൊഴിൽ വിജയവും തൊഴിൽ കീർത്തിയും അപ്രകാരം തന്നെ ധനപുരോഗതിയുമെല്ലാം ലഭിക്കുന്നതുമാണ്. സാധാരണയായി ഈ ലക്ഷണം കൂടുതലായി കാണുന്നത് വളരെ കീർത്തിയുള്ള അധ്യാപകരുടെ കയ്യിലോ മതപണ്ഡിതന്മാരുടെ കയ്യിലോ ആണ്. സത്യത്തിൽ കീർത്തി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്ന നല്ല ഗുണങ്ങളാണ്. അതിന് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് വരദാനമായി നൽകിയിരിക്കുന്ന ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ആ കഴിവുകളെ മറ്റാരെയും അനുകരിക്കാതെ നിരന്തര പരിശ്രമത്തിലൂടെ വളർത്തിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. പിന്നീട് ഈ സമൂഹം തന്നെ നിങ്ങളുടെ വളർച്ചയെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾ കീർത്തിയിലേക്കോ ജീവിത വിജയത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ അതികഠിന പ്രയത്നത്തിലൂടെ തനതായ വഴി സൃഷ്ടിച്ചെടുത്ത് തങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുത്ത് യാത്ര തുടർന്നവർ മാത്രമേ സൽകീർത്തിക്കുടമകളായി മാറിയിട്ടുള്ളൂ.
അവരാണ് യഥാർത്ഥ ചരിത്രത്തിൻ്റെ സൃഷ്ടാക്കളായി മാറുന്നതും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും. അടുത്തതായി നിങ്ങളുടെ കയ്യിൽ വ്യാഴമണ്ഡലത്തിൽ ഒരു കുരിശ് ചിഹ്നമാണ് തെളിഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതികീർത്തിയുള്ള ജഡ്ജിയോ അതുപോലെ തന്നെ വളരെ കീർത്തിയുള്ള അധ്യാപകരോ ആയി മാറുന്നതായിരിക്കും. കുരിശ് ചിഹ്നം വ്യാഴത്തിൽ കാണുന്ന നിങ്ങൾ ആത്മീയ വിഷയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും പ്രേമവിവാഹിതരുമായിരിക്കും. പൊതുവിൽ വളരെ ഉത്തമമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. നിങ്ങൾ ഉത്തമരായി മാറുന്നത് ഉത്തമ ഗുണമുള്ള മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിയാണ് സമൂഹം നിങ്ങൾ ഉത്തമ സ്വഭാവത്തിന് ഉടമകളാണോ എന്ന് തീരുമാനിക്കുന്നതും നിങ്ങളോടുള്ള അവരുടെ സമീപനം വ്യക്തമാക്കുന്നതും. നിങ്ങൾ ലക്ഷ്യബോധത്തോടെ ജീവിക്കാത്ത അലസന്മാരും അജ്ഞാനികളുമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വളരെ വേഗത്തിൽ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. എന്നാൽ കൃത്യമായ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞ് സഞ്ചരിക്കുന്നവനെ ഒരു വ്യക്തിക്കും വഴിതെറ്റിക്കുന്നതിനും അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നതിനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ അവർക്ക് എത്തിച്ചേരേണ്ട ജീവിത ലക്ഷ്യം ആദ്യം തന്നെ വളരെ വ്യക്തമായി അവരുടെ മനസ്സിൽ കുറിച്ചിട്ടതിന് ശേഷം അവരുടെ പരിശ്രമത്തിലേക്കുള്ള ആരംഭം കുറിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപാദം നിങ്ങൾ വെക്കുന്നത് തെറ്റായ മാർഗത്തിലേക്ക് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ പതറിയ മനസ്സുമായി തെറ്റായ മാർഗത്തിലൂടെ അലയേണ്ടി വരും. അങ്ങനെയുള്ളവരാണ് ജീവിത പരാജയം ഏറ്റുവാങ്ങുന്നവർ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ ഒരു മത്സ്യചിഹ്നം വളരെ വ്യക്തമായി തെളിഞ്ഞു കണ്ടാൽ നിങ്ങൾക്ക് ബിസിനസ് കൊണ്ട് ജീവിത വിജയം നേടുന്നതിനുള്ള ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ധനപുരോഗതിയും സൽകീർത്തിയുമെല്ലാം ഒരുമിച്ച് ഈശ്വരൻ നൽകുമെന്നതിൻ്റെ ഉത്തമ സൂചനയാണ് വ്യാഴമണ്ഡലത്തിൽ തെളിയുന്ന ഈ മത്സ്യചിഹ്നം. ഇങ്ങനെയുള്ള നല്ല ചിഹ്നങ്ങൾ ഈശ്വരൻ ഒരാളുടെ കയ്യിലോ കൈമണ്ഡലങ്ങളിലോ നൽകുന്നുണ്ടെങ്കിൽ അവൻ നല്ലവനും ജീവിത ലക്ഷ്യത്തിനായി പരിശ്രമിക്കുന്നവനുമാണെന്ന് ഈശ്വരന് ബോധ്യമുണ്ടാകും. ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ച് എറിയുന്നവൻ്റെ കരങ്ങളിലേക്ക് ഈശ്വരൻ അവസരങ്ങൾ കൊടുക്കാറുള്ളൂ. ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന അലസന്മാരെ ഈശ്വരൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് അവരുടെ ജീവിതം പരാജയമായി മാറുന്നതും. ഇനി നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ തെളിയുന്നത് ഒരു ശംഖ ചിഹ്നമാണെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ ഗുണവും ഗവൺമെൻറ് ജോലിയും സാലറി കയറ്റവുമെല്ലാം വളരെ വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഭാഗ്യരേഖയും ഗുണമുള്ള ഒരു സൂര്യരേഖയും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കീർത്തിയുള്ള കലാകാരനായി തീരുന്നതിനും ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ കാണുന്നത് ഒരു കറുപ്പ് മറുകോ ദ്വീപ് പോലുള്ള മോശം ചിഹ്നങ്ങളോ ആണെങ്കിൽ നിങ്ങൾക്ക് അപകീർത്തിയും തൊഴിൽ പരാജയവും രോഗങ്ങളുമെല്ലാം വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ ആയിരിക്കും. പ്രത്യേകിച്ച് കറുപ്പ് മറുകാണ് വ്യാഴത്തിൽ തെളിഞ്ഞു കാണുന്നതെങ്കിൽ ആ കൈക്കുടമയുടെ പിതാവ് മരിച്ചു കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള മോശം ചിഹ്നങ്ങൾ വ്യാഴത്തിൽ കാണുന്നവർ ഈശ്വരവിശ്വാസത്തോടും ലക്ഷ്യബോധത്തോടും കൂടിയും മുന്നോട്ട് നീങ്ങിയാൽ ആ മോശം ചിഹ്നങ്ങൾ ക്രമേണ മാഞ്ഞു പോകുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുവോളൂ. നന്ദി, നമസ്കാരം.